Good morning, dear students. How are you all? I hope you are fine. नमक इन सोशल साइंस पढ़ी चालो. हमारे काई ने सोशल साइंस क्लास में इंदर ने पढ़ी चुदे. इलावा को और में डो. The land of ice and snow. इस चैप्टर में हमने पढ़ी चुदे. The land of ice and snow. अंदर हमारे इंदर पढ़ी चुदे. Greenland ने कुछ पढ़ी चाहिए नहीं. Greenland, why the life of Greenland? They have a flat face with narrow black eyes. Their skin is copper yellowish in color. They are mainly hunters and live by fishing and hunting animals found in the region. The aborigines of Greenland are the Eskimos, Inuits as they call themselves. Their physique is short statured and short. The aborigines of Greenland are the Eskimos, Inuits as they call themselves. Their physique is short-statured and short. Greenland, the Eskimo, 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 Eskimo,
फिशिंग मीन पिटी वेटा मृग वेटा आदिवास ग्रीनलैंड जीवित The aborigines of Greenland are the Eskimos, Inuits as they call themselves. Their physique is short statured and stout. They have a flat face with a narrow black eyes. Their skin is copper yellowish in color. They are mainly hunters and live by fishing and hunting animals found in the region. എന്താണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡില് ആദിവാസികളായ ഇതെന്ന് പറയുന്നത് എസ്കിമോകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ശരീരഘടന എങ്ങനെയായിരുന്നു അവരുടെ ശരീരഘടന എന്നത് അവർ ഭയങ്കര നീളം കുറഞ്ഞ ഉയരം കുറഞ്ഞതും തടിച്ചതുമായിട്ടുള്ളൊരു ശരീരഘടനയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പിന്നെന്താണ് പറഞ്ഞത് ദേ ഹാവ് എ ഫ്ലാറ്റ് ഫേസ് വിത്ത് നാരോ ബ്ലാക്ക് ഐസ് അവരുടെ മുഖം എന്താണ് അവരുടെ മുഖം നല്ല പരന്നതാണ് ഇവിടെ കണ്ണുകൾ എന്ന് വെച്ചാൽ വളരെ നാരോ ആയിട്ടുള്ളതായിരുന്നു ദ സ്കിൻ ഈസ് കോപ്പർ യെല്ലോയിഷ് കളർ ദർ മെയിൻ ഹണ്ടേഴ്സ് ആൻഡ് ലിവ് ബൈ ഫിഷിംഗ് ആൻഡ് ഹണ്ടിംഗ് അനിമൽസ് ഫൗണ്ട് ഇൻ ദ റീജിയൻ അവരെങ്ങനെയാണ് അവരുടെ നിറം എന്ന് പറയുന്നത് അവരുടെ സ്കിൻ അവരുടെ തൊലിയുടെ നിറം എന്ന് പറയുന്നത് എങ്ങനത്തെ കളറായിരുന്നു ചെമ്പിന്റെ ഒരു മഞ്ഞ നിറമായിരുന്നു ഈ എസ്കിമോകൾ എന്ന് പറയുന്ന ഗ്രീൻലാൻഡിലെ ആദിവാസികളുടെ നിറം എന്നത് എന്തൊരു നിറമായിരുന്നു ചെമ്പിന്റെ കോപ്പറിന്റെ ഒരു യെല്ലോയിഷ് കളറായിരുന്നു ഈ ആദിവാസികൾക്ക് ഉണ്ടായിരുന്നത് അവരെന്താ ചെയ്തത് അവര് മീൻ പിടിച്ചും അതുപോലെ മൃഗങ്ങളെ വേട്ടയാടിയുമാണ് ജീവിച്ചത് Clothes are made of the skin and fur of animals. The fat is used as fuel. Here they use bow and harpoon to hunt. But now guns are used by them. Clothes are made of skin and fur of animals.
The flat effect is used as fuel. Earlier, they used bow and the harpoon to hunt, but now guns are used by them. Then clothes are made of the skin and the fur of animals. മൃഗങ്ങളുടെ രോമവും അതുപോലെ തൊലിയും ഉപയോഗിച്ചായിരുന്നു എന്ത് ചെയ്യുന്നത്? മൃഗങ്ങളുടെ രോമവും തൊലിയും ഉപയോഗിച്ചായിരുന്നു അവര് വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. അവര് ക്ലോത്ത് നിർമ്മിച്ച എങ്ങനെയായിരുന്നു? മൃഗങ്ങളുടെ തൊലിയും രോമവും ഉപയോഗിച്ചായിരുന്നു അവര് വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. The fat is used as fuel. ഈ അവരിതാ ഈ ഫാറ്റ് ഫ്യൂവൽ ആയിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിച്ചു. Earlier they used bow and harpoon to hunt, but now guns are used by them. മുമ്പ് എന്തായിരുന്നു അവര് ചെയ്തത്? മുമ്പ് വേട്ടയാടാനായിട്ട് വില്ലും അതുപോലെ ഹാർപൂണും അവര് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? തോക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. The aborigines of Greenland are the Eskimos, Inuits as they call themselves. Their physique is short stature and stout. They have a flat face with narrow black eyes. Their skin is copper yellowish in color. They are mainly hunters and live by fishing and hunting animals found in the region. Then, ഗ്രീൻലാൻഡിലെ ആദിവാസികളാണ് എന്തെന്ന് പറയുന്നത്? എസ്കിമോകൾ എന്ന് പറയുന്നത് അവരെന്തായിരുന്നു? അവരുടെ ശരീരഘടന എന്ന് പറയുന്നത് വളരെ ഉയരം കുറഞ്ഞതും തടിച്ചവരുമായിട്ടുള്ളവരായിരുന്നു ഈ ആദിവാസികൾ. അവരുടെ മുഖം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല പരന്നതായിരുന്നു. കണ്ണുകൾ എന്ന് വെച്ചാൽ ഞാനും വളരെ ചെറുതായിരുന്നു. കണ്ണുകൾ എന്ന് പറയുന്നത് ഇടുങ്ങിയതായിരുന്നു കണ്ണുകൾ. പിന്നെന്തായിരുന്നു? അവര് തൊലിയുടെ നിറം എന്ന് പറയുന്നത് എന്തായിരുന്നു? ചെമ്പിന്റെ ഒരു മഞ്ഞ നിറമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്തായിരുന്നു? അവര് ജീവിച്ചത് എങ്ങനെയായിരുന്നു? വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടിയും അതുപോലെ എന്താണ് മീൻ പിടിച്ചുമായിരുന്നു അവര് ജീവിച്ചത്. Clothes are made of the skin and the fur of animals. The fat is used as fuel. Here they use bow and harpoon to hunt, but now guns are used by them. അവരെങ്ങനെയാണ് മൃഗങ്ങളുടെ തൊലിയും അതുപോലെ രോമങ്ങൾ ഉപയോഗിച്ചായിരുന്നു വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. ഇത് കൂടാതെ അവരെന്തായിരുന്നു? അവർ ഈ ഫാറ്റ് എന്തിനായിട്ട് ഉപയോഗിച്ചു? ഇന്ധനമായിട്ട് ഉപയോഗിച്ചു, ഫ്യുവലായിട്ട് ഉപയോഗിച്ചു. ആദ്യകാലത്ത് അവര് വേട്ടയാടാനായിട്ട് വില്ലും അതുപോലെ ഹാർപൂൺ ഉപയോഗിച്ച്, എന്നാൽ ഇപ്പോൾ അവർ തോക്ക് ഉപയോഗിച്ചാണ് വേട്ടയാടിയത്. In past, the Inuits were nomadic. They used to roam but about throughout the year for hunting. Sledges pulled by dogs were used by them for transport. They used boat called kayaks for fishing in the sea. In past, the Inuits were nomadic. They used to roam about throughout the year for hunting. Sledges pulled by dogs were used by them for transport. They used the boat called kayaks for fishing in the sea. In past, the Inuits were nomadic. They used to roam about throughout the year for hunting. പണ്ട് കാലത്ത് ഈ ഇന്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? നാടോടികളായിരുന്നു. പണ്ട് കാലത്ത് ഈ ഇന്യൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നാടോടി വർഗങ്ങളായിരുന്നു. അവരെന്ത് ചെയ്തത്? അവർ വേട്ടയാടാൻ വർഷം മുഴുവനും കറങ്ങി നടന്നിരുന്നു. അവര് വേട്ടയാടാനായിട്ട് എന്ത് ചെയ്തത്? വർഷം മുഴുവൻ കറങ്ങി നടന്നിരുന്നു. പിന്നെന്താ ചെയ്തത്? അവരെന്താ സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്സ് യൂസ്ഡ് ബൈ ദം ഫോർ ട്രാൻസ്പോർട്ട്. എന്താണ്? നായ്ക്കളെ കൊണ്ട് വലിക്കുന്ന സ്ലെഡ്ജസ് ആയിരുന്നു അവര് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിച്ചത്. നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജസുകളായിരുന്നു അവര് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചത്. They used boat called kayaks for fishing in the sea. അവര് കടലിൽ മീൻ പിടിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച ഒരു ബോട്ടായിരുന്നു ഇത്. ആ ബോട്ടിനെ പറയുന്ന പേരെന്താണ്? കായക്സ്. In past, the Inuits were nomadic. They used to roam about throughout the year for hunting. Inuits എന്ന് പറയുന്നത് എന്തായിരുന്നു? നാടോടി വർഗങ്ങളായിരുന്നു. എന്ന് പറയുന്നത് ഇന്യൂട്ട്സ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തത്? അവർ വർഷം മൊത്തത്തില് മൃഗങ്ങളെ വേട്ടയാടി നടന്നിരുന്നു. പിന്നെന്താ ചെയ്തത്? സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്സ് വേർ യൂസ്ഡ് ബൈ ദം ഫോർ ട്രാൻസ്പോർട്ട്. നായ്ക്കൾ വലിക്കുന്ന ആ സ്ലെഡ്ജസ് ആയിരുന്നു എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? അവര് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചത്. They used boats called kayaks for fishing in the sea. എന്താണ്? അവര് കടലിൽ പോയി മീൻ പിടിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച ബോട്ടിന്റെ പേരെന്താണ്? എന്തായിരുന്നു? കായക്സ്. അപ്പം അവരെന്താണ്? They used boat called kayaks for
fishing in that sea. അവരെ കടലിൽ പോയി മീൻ പിടിക്കാൻ ഉപയോഗിച്ച ബോട്ടിന്റെ പേരെന്തായിരുന്നു? കാരൻ. In past, the Inuits were nomadic. They used to roam about throughout the year for hunting. Sledges pulled by dogs were used by them for transport. They used boat called kayaks for fishing in the sea. അവരെന്തായിരുന്നു? ഇന്നൂട്ട്സ് എന്ന് പറയുന്ന നാടോടികളായിരുന്നു. അവര് വർഷം മുഴുവൻ എന്ത് ചെയ്തു? വേട്ടയാടി നടന്നിരുന്നു. അതുപോലെ അവര് നായ്ക്കളെ വെച്ചിട്ടുള്ള സ്ലെഡ്ജ് ആയിരുന്നു. എന്തിനുപയോഗിച്ചത്? ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചത്. അവര് കടലിൽ പോയി മീൻ പിടിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച ബോട്ടായിരുന്നു എന്തെന്ന് പറയുന്നത്? ആ കായക്സ് എന്ന് പറയുന്നത്. The Inuits used to live in temporary houses while roaming, which was made of blocks of ice. This house is called an igloo. The Inuits used to live in temporary houses while roaming, which was made of blocks of ice. This house is called an igloo. The Inuits used to live in temporary houses while roaming, which was made of blocks of ice. This house is called an igloo. എന്താണ് ഇന്യൂട്ട്സ് താമസം? ഇന്യൂട്ട്സ് വർഷം മുഴുവൻ എന്ത് ചെയ്ത്? ആ വേട്ടയാടാനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നില്ലേ? ആ ഈ അങ്ങനെ നടക്കുമ്പോൾ ഇന്യൂട്ട്സ് എന്ത് ചെയ്ത്? ആ താൽക്കാലികമായിട്ട് വീടുകളിൽ താമസിച്ചിരുന്നു. അവര് താൽക്കാലികമായിട്ട് വീടുകളിൽ താമസിക്കുന്നതിനായിട്ട് ഐസ് വെച്ച് എന്തുണ്ടാക്കി? വീട് നിർമ്മിച്ചു. ഇതിനെ എന്തെന്ന് പറയുന്നത്? ഇഗ്ലു എന്ന് പറയുന്നത്. എന്താണ് ഇതിനെ പറയുന്നത്? ഇഗ്ലു. The Inuit used to live in temporary houses while roaming, which was made of blocks of ice. This house is called an igloo. Inuits താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഐസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് എന്ന് പറയുന്നത്? ഇഗ്ലു എന്ന് പറയുന്നത്. Most of the Inuits now lead a settled life. They live in small villages or towns on the sea coast. They go on hunting trips for several days. They have fast motorized sledge for transport. Motor boats are used by them for fishing. Most of the Inuits now lead a settled life. They live in small village or town on the sea coast. എന്താണ് ഇപ്പൊ കൂടുതൽ ഇന്യൂട്ട്സ് എന്താണ് ഒരു സ്ഥിരതാമസമാക്കുന്ന ആളുകളായി മാറി. ഇന്യൂട്ട്സ് അല്ല ഇപ്പം കൂടുതൽ ടെമ്പററി ആയിട്ടല്ല താമസം, താൽക്കാലികമായിട്ടല്ല താമസിക്കുന്നത്, സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. They live in small village or town on the sea coast. അവര് കടൽത്തീര പ്രദേശവുമായി ചേർന്ന് ചെറിയ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ വില്ലേജുകളിലോ അല്ലെങ്കിൽ ടൗണിലോ അവര് താമസം ആരംഭിച്ചു. They go on hunting trips for several days. They have fast motorized sledge for transport. Motor boats are used by them for fishing. They go on hunting trips for several days. They have fast motorized sledge for transport. Motor boats are used by them for fishing. അവരെന്താണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മോട്ടറൈസ്ഡ് സ്ലെഡ്ജ് ഉപയോഗിച്ചായിരുന്നു ട്രാൻസ്പോർട്ട് ഒക്കെ നടത്തിയത്. ആ മോട്ടോർ ബോട്ട് ആർ യൂസ്ഡ് ബൈ ദം ഫോർ ഫിഷിംഗ്. അവര് ഫിഷിംഗിന് വേണ്ടി എന്തുപയോഗിച്ചു? മീൻ പിടിക്കുന്നതിനായിട്ട് ആ മോട്ടോർ ബോട്ടൊക്കെ ഉപയോഗിച്ചു. മോട്ടോർ ബോട്ട് ഉപയോഗിച്ച് അവര് മീൻ പിടിക്കാനും തുടങ്ങി. Today, Greenland has a mixed population, mostly of Inuits and Europeans. The total population is only about 50,000, less than the population of even a small town in India. Today, Greenland has a mixed population, mostly of Inuits and Europeans. The total population is only about 50,000, less than the population of even a small town in India. Today, Greenland has a mixed population, mostly of Inuits and Europeans. എന്താണ് ഇന്യൂട്ട്സും അതുപോലെ യൂറോപ്യന്മാരുമാണ്, ഇന്യൂട്ട്സും അതുപോലെ യൂറോപ്യന്മാരും അടങ്ങിയിട്ടുള്ള ഒരു മിക്സഡ് പോപ്പുലേഷൻ ആണ് ഗ്രീൻലാൻഡിൽ ഉള്ളത്. ഇന്യൂട്ട്സും അതുപോലെ യൂറോപ്യന്മാരും അടങ്ങിയ ഒരു മിശ്രമായിട്ടുള്ള പോപ്പുലേഷൻ ആണ് ഗ്രീൻലാൻഡിൽ ഉള്ളത്. ദ ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ഓൺലി അബൌട്ട് 50,000, ലെസ് ദാൻ ദ പോപ്പുലേഷൻ ഓഫ് ഈവൻ എ സ്മാൾ ടൗൺ ഇൻ ഇന്ത്യ. അപ്പൊ എന്താണ് ഈ ഗ്രീൻലാൻഡിലെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 60,000 മാത്രമാണ്. അതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ചെറിയൊരു ടൗണിനെ കാട്ടി ആ പോപ്പുലേഷൻ കുറവാണ്. ടുഡേ ഗ്രീൻലാൻഡ് ഹാസ് എ മിക്സഡ് പോപ്പുലേഷൻ, മോസ്റ്റ്ലി ഓഫ് ഇന്യൂട്ട്സ് ആൻഡ് യൂറോപ്യൻസ്.
The total population is only about 60,000, less than the population of even a small town in India. യൂറോപ്യന്മാരും അതുപോലെ ഇന്ത്യൻസും അടങ്ങിയ ഒരു മിശ്രമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് ഗ്രീൻലാൻഡിലുള്ളത്. അവിടുത്തെ ഗ്രീൻലാൻഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 60,000 മാത്രമാണ്. എത്ര പോപ്പുലേഷൻ ആണുള്ളത്? 60,000. 60,000 പോപ്പുലേഷൻ മാത്രമാണ് ഇട്ടുള്ളത് ഗ്രീൻലാൻഡിൽ ഉള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഒരു ചെറിയ സ്മാൾ ടൗണിനെക്കാട്ടും പോപ്പുലേഷൻ കുറവാണ്. ഇതിലൊരു ചെറിയ ചെറിയൊരു നഗരത്തിൽ പോലും ഈ 60,000-നെക്കാട്ടും പോപ്പുലേഷൻ ഇന്ത്യയിലെ ചെറിയ നഗരത്തിൽ പോലും ഉണ്ട്. എന്നാൽ ഗ്രീൻലാൻഡിലെ പോപ്പുലേഷൻ എത്ര മാത്രമേ ഉള്ളൂ? ഈ 60,000 മാത്രമേ ഉള്ളൂ. ടുഡേ ഗ്രീൻലാൻഡ് ഹാസ് എ മിക്സ് ആൻഡ് പോപ്പുലേഷൻ മോസ്റ്റ്ലി ഓഫ് ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്. The total population is only about 50,000, less than the population of even a small town in India. ഇതാണ് ഗ്രീൻലാൻഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻസും യൂറോപ്യന്മാരും ചേർന്നതാണ് ഗ്രീൻലാൻഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര? വെറും 60,000 മാത്രമേ ഉള്ളൂ. ഈ 60,000 എന്ന് പറയുന്നത് ഇതിലൊരു ചെറിയ സ്മോൾ ടൗണിനെക്കാട്ടി കുറവാണ്. അതായത് ഇന്ത്യയിലെ ഒരു ചെറിയ ടൗണിൽ പോലും 60,000-ൽ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. Almost the whole population lives on the southwestern coast. Modern facilities such as electricity, permanent houses, schools, hospitals, etc. are found in the towns. Almost the whole population lives on the southwestern coast. Modern facilities such as electricity, permanent houses, schools, hospitals, etc. are found in the towns. Almost the whole population lives on the southwestern coast. Modern facilities such as electricity, permanent houses, schools, hospitals, etc. are found in the towns. Then almost the whole population lives on southwestern coast. പോപ്പുലേഷന് മൊത്തം ജനങ്ങളും കൂടുതൽ ജീവിക്കുന്ന എവിടാണ്? തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശങ്ങളിലാണ് അവിടുത്തെ ജനങ്ങൾ കൂടുതൽ താമസിക്കുന്നത്. എവിടാണ്? സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിലാണ് അവിടുത്തെ ജനങ്ങൾ കൂടുതലും താമസിക്കുന്നത്. മോഡേൺ ഫെസിലിറ്റീസ് സച്ച് ആസ് ഇലക്ട്രിസിറ്റി, പെർമനന്റ് ഹൗസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽ എക്സെട്ര ആർ ഫൗണ്ട് ഇൻ ദ ടൗൺസ്. മോഡേൺ ഫെസിലിറ്റീസ് ആയിട്ടുള്ള എന്താണ്? ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അതുപോലെ പെർമനന്റ് ഹൗസ് അതായത് സ്ഥിരമായിട്ടുള്ള വീട്, അതുപോലെ സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയവയൊക്കെ ഈ ടൗണിൽ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദ പോപ്പുലേഷൻ ലീവ്സ് ഓൺ ദ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ്. മോഡേൺ ഫെസിലിറ്റീസ് സച്ച് ആസ് ഇലക്ട്രിസിറ്റി, പെർമനന്റ് ഹൗസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽ എക്സെട്ര ഫൗണ്ട് ഇൻ ദ ടൗൺസ്. അതായത് എന്താ, കൂടുതൽ ജനങ്ങളും സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിലാണ് ജീവിക്കുന്നത്. മോഡേൺ അത്യാധുനിക സൗകര്യങ്ങളായിട്ടുള്ള എന്താ സ്ഥിരമായിട്ടുള്ള താമസം, അതുപോലെ ഹോസ്പിറ്റൽ, സ്കൂൾ, ഇലക്ട്രിസിറ്റി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ദ ക്യാപിറ്റൽ ന്യൂക്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടൗൺ. ഇറ്റ് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് അബൌട്ട് 50,500. ഹോൾസ്റ്റിൻബർഗ്, നൗ നോൺ ആസ് സിസ്മിയർ, ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടൗൺ വിത്ത് എ പോപ്പുലേഷൻ അബൌട്ട് 6,000 people. The capital Nuuk is the biggest town. ഇതാണ് ഗ്രീൻലാൻഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂക്കാണ് അവിടുത്തെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത്. പട്ടണം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ പട്ടണമാണ് അവിടുത്തെ ന്യൂക്ക് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ. ഇറ്റ് ഹാസ് എ പോപ്പുലേഷൻ അബൌട്ട് 15,500. ഹോൾസ്റ്റിൻബർഗ് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടൗൺ വിത്ത് എ പോപ്പുലേഷൻ അബൌട്ട് 6,000 പീപ്പിൾ. ഇതാണ് അവിടുത്തെ പോപ്പുലേഷൻ എത്ര ആയിരിക്കും? അതായത് ക്യാപിറ്റൽ ആയിട്ടുള്ള ഏറ്റവും വലിയ അവിടുത്തെ ടൗൺ എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള നൂക്കാണ്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 15,500 ആണ്. ഹോൾസ്റ്റിൻബർഗ് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടൗൺ വിത്ത് എ പോപ്പുലേഷൻ അബൌട്ട് 6,000 പീപ്പിൾ. 6,000 ജനങ്ങളുള്ള, 6,000 ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു ഹോൾസ്റ്റിൻബർഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ. ഇനി അവിടുത്തെ ഗതാഗതം എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ, ഫ്ലൈറ്റ് ഈസ് ദ കോമൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് റോഡ് ഓൺ ദ ഐസ് ക്യാബ്സ്. ഫ്ലൈറ്റ്സ് ആർ പുൾഡ് ബൈ റെയിൻഡിയർ ഓർ എ ടീം ഓഫ് വുൾഫ് ലൈക്ക് ഡോഗ് ആൻഡ് ഹസ്കീസ്.
Nowadays, Eskimos use motorized sledges called skidoo for transport. Humming is also used as a means of transportation. Sledge is the common means of transport as it is not possible to make a road on the ice cap. Sledges are pulled by reindeer or a team of wolf like dog called huskies. ഇതാണ് അവിടെ സ്ലെഡ്ജസ്. ഇതാണ് ആ ചെന്നൈയിൽ വരയ്ക്കുന്ന ആ ഒരു സ്ലെഡ്ജസ് ആണ് എന്ത് തന്നെ പറയുന്നത്, ഹസ്കീസ് എന്ന് പറയുന്നത്. അതായിരുന്നു പ്രധാനമായിട്ടും ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ പ്രദേശത്തോടുകൂടിയുള്ള ഈ സ്ലെഡ്ജസ് ആയിരുന്നു പ്രധാനമായിട്ടുള്ള ഗതാഗത മാർഗം എന്ന് പറയുന്നത്. Nowadays, Eskimos use motorized sledges called skidoo for transport. ഇപ്പൊ എന്തായിരുന്നു, പണ്ട് ചെന്നായ്ക്കരെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിക്കുന്നതായിരുന്നു എന്ത് സ്ലെഡ്ജസ് ആയിരുന്നു. ചെന്നായ്ക്ക ഉപയോഗിച്ച് വലിക്കുന്ന സ്ലെഡ്ജസ് ആയിരുന്നു പണ്ട് കാലത്ത് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പൊ എങ്ങനെയാണ്, Nowadays, Eskimos use motorized sledges called skidoo for transport. ഇപ്പൊ എന്താണ്, ആ മോട്ടറൈസ്ഡ് സ്ലെഡ്ജസ് ഉപയോഗിച്ചായിരുന്നു ഇപ്പോൾ എന്ത് നടത്തുന്നത്, ഗതാഗതം നടത്തുന്നത്. ഇതിന് എന്ത് പറയും, സ്കിഡോ എന്ന് പറയുന്നു. Nowadays, Eskimos use motorized sledges called skidoo for transport. എന്താണ് ഇപ്പോൾ ആ എസ്കിമോൾ ഉപയോഗിച്ചു. എന്നാൽ ഇപ്പൊ എന്താണ്, ഈ എസ്കിമോൾ എന്താ ഉപയോഗിക്കുന്നത്, മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ആ സ്ലെഡ്ജസ് ഉപയോഗിച്ചാണ് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. ഇതിനെന്ത് പറയും, സ്കിഡോ എന്ന് പറയുന്നു. ഉമേക്ക് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഉമേക്കും ഗതാഗതത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഇനി അവിടുത്തെ കൃഷിയും വ്യവസായവും എങ്ങനെയാണെന്ന് നോക്കാം. A very small part of our land in the southwest is suitable for agriculture. Some vegetables such as potatoes are grown. Development of industries such as fishing processing, oil drilling and mining has completely changed the life of the Eskimos. Agriculture and industry. ഞാൻ അവിടുത്തെ കൃഷിയും വ്യവസായം എങ്ങനെയാണെന്ന് നോക്കാം. A very small part of land in the southwest is suitable for agriculture. സൗത്ത് വെസ്റ്റിലെ ആ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. Some vegetables such as potatoes are grown. അവിടെ എന്താ ചെറിയ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ, പൊട്ടറ്റോ പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ വളരും. Development of industry such as fishing processing, oil drilling and mining has completely changed the life of Eskimos. എന്താണ് വ്യവസായത്തിന്റെ ഒരു വികസനം, അതുപോലെ വ്യവസായത്തിന്റെ വികസനം പ്രത്യേകിച്ച് എന്തിന്റെയൊക്കെയാണ്, ഫിഷിംഗ് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഓയിൽ ഡ്രില്ലിങ്ങിന്റെ അല്ലെങ്കിൽ മൈനിങ് ഖനനത്തിന്റെ ഒക്കെ ഒരു വികസനം എന്ന് പറയുന്നത് ആ അവിടുത്തെ എസ്കിമോകളുടെ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. എ വെരി സ്മാൾ പാർട്ട് ഓഫ് ലാൻഡ് ഇൻ ദ സൗത്ത് വെസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. സൗത്ത് വെസ്റ്റിലുള്ള വളരെ കുറച്ച് ഭാഗം മാത്രമാണ് എന്തിന് യോജ്യമായിട്ടുള്ളത്, ആ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. സം വെജിറ്റബിൾസ് സച്ച് ആസ് പൊട്ടറ്റോസ് ആർ ഗ്രോൺ. അവിടെ എന്താ ചെറിയ ചില വെജിറ്റബിൾ, പ്രത്യേകിച്ച് പൊട്ടറ്റോ ഒക്കെയാണ് അവിടെ വളരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി സച്ച് ആസ് ഫിഷിംഗ് പ്രോസസിംഗ്, ഓയിൽ ഡ്രില്ലിംഗ് ആൻഡ് മൈനിങ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ദ ലൈഫ് ഓഫ് ദി എസ്കിമോസ്. എന്താണ് ആ വ്യവസായങ്ങളുടെയൊക്കെ വികസനം, പ്രത്യേകിച്ച് എന്തിന്റെയൊക്കെ, ഫിഷിംഗ് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഓയിൽ ഡ്രില്ലിങ്ങിന്റെ അതുമല്ലെങ്കിൽ മൈനിങ് ഖനനത്തിന്റെ ഒക്കെ ആ വികസനം എന്തിന് കാരണമാകുന്നു, ആ അവിടുത്തെ ജനങ്ങളായിട്ടുള്ള എസ്കിമോകളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്ററിൽ എക്സസൈസ് നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കുറച്ച് പഠിച്ചായിരുന്നില്ലേ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ഇന്ന് പഠിക്കാം. നോക്കിക്കേ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വെയർ ഡു ദ എസ്കിമോസ് ലിവ്സ്. എവിടാണ് എസ്കിമോസ് ജീവിക്കുന്നത്? എവിടാണ്, വെയർ ഡു ദി എസ്കിമോസ് ലിവ്സ്? എവിടാണ് Eskimos live in the temporary house called igloo while roaming. It is using block of ice. Then Eskimos live in temporary houses called igloo while roaming. It is using block of ice.
എന്താണ് ആ സ്മോള് ജീവിക്കുന്നത് താൽക്കാലികമായിട്ട് ആയുസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇഗ്ലു എന്ന് പറയുന്ന വീടുകളിലാണ് ജീവിക്കുന്നത്. എന്താണ് എസ്കിമോകൾ ധരിക്കുന്നത്? എന്താണ് എസ്കിമോകളുടെ വസ്ത്രം? എന്താണ് എന്താണ് Eskimos wear clothes made of the skin and fur of animals. That is, Eskimos wear clothes made of the skin and the fur of animals. അതായത് ആനിമൽ മൃഗങ്ങളുടെ രോമവും അതുപോലെ തൊലിയും ഉപയോഗിച്ചിട്ടുള്ളാണ് വസ്ത്രങ്ങളാണ് ആര് ധരിക്കുന്നത്? എസ്കിമോകൾ വരെ ധരിക്കുന്നത്. അതാണ് മൃഗങ്ങളുടെ ആ തോലും അതുപോലെ ആ മൃഗങ്ങളുടെ സ്കിൻ എന്ന് വെച്ചാൽ തോലും മൃഗങ്ങളുടെ തോലും അതുപോലെ രോമങ്ങളും കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വസ്ത്രമാണ് എസ്കിമോകൾ ധരിക്കുന്നത്. Eskimos wear clothes made of the skin and the fur of animals. മൃഗങ്ങളുടെ തൊലിയും അതുപോലെ രോമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളാണ് എസ്കിമോകൾ ധരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ് ഗിവൻ ബിലോ. താഴെ നൽകിയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A large part of Greenland lies in the dash region. എന്താണ് ഗ്രീൻലാൻഡിന്റെ വലിയൊരു ഭാഗവും എവിടാണുള്ളത്? A large part of Greenland lies in the dash region. ഏതാണ്? ആ ടൻഡ്ര region. എവിടാണ്? ടൻഡ്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Dash is the largest island in the world. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് ഏതായിരുന്നു? ഗ്രീൻലാൻഡ്. ആൻസർ എന്താണ്? ഗ്രീൻലാൻഡ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗ്രീൻലാൻഡ് ഈസ്. ആ ഗ്രീൻലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതായിരുന്നു? ന്യൂക്ക്. എന്താണ്? ന്യൂക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻഡ് ഡാഷ് ഈസ് എ ടെമ്പററി ഹൗസസ് മേഡ് ഓഫ് ബ്ലോക്ക് ഓഫ് ഐസ് ബൈ ദ ഇൻയൂട്സ്. എന്താണ്? ആ ഇൻയൂട്സ് താൽക്കാലികമായിട്ട് ഐസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ് എന്ന് പറയുന്നത് ഇഗ്ലു എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? ഇഗ്ലു. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹ്യൂജ് പീസ് ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഇൻ ദ സീ ആർ നോൺ ആസ്. എന്ത്? ആ ഐസ്ബർഗ്. എന്താണ്? മഞ്ഞുമലയിലെ ആ ഐസ്ബർഗ്. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ഇനി ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കിഡോ ആൻഡ് ഉമേക് ആർ ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിലെ ആ ട്രാൻസ്പോർട്ട് ഗതാഗത മാർഗങ്ങളാണ് സ്കിഡോയും ഉമേക്കും. ശരിയാണോ തെറ്റാണോ? ട്രൂ. ശരിയാണല്ലേ. An iceberg is a small piece of ice which is not harmful. Harmful അല്ലാത്ത ഒരു ഐസ് പീസ് ആണ് എന്ന് പറയുന്നത് ഐസ്ബർഗ് എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. ഫാൾസ്. എന്താണ്? ഫാൾസ് ആണ്. ഗ്രീൻലാൻഡ് വാസ് റിയലി നോൺ ആസ് ഗോട്ടാബ്. ഗ്രീൻലാൻഡിനെ ആദ്യകാലങ്ങളിൽ ഗോട്ടാബ് എന്ന് അറിയപ്പെടുന്നു. ശരിയാണോ തെറ്റാണോ? ട്രൂ. ശരിയാണല്ലേ. ട്രൂ ആണ്. ഫോർത്ത് നോക്കിക്കേ. ഫോർത്ത് സെന്റൻസ്. Greenland is a territory of Denmark. ഡെൻമാർക്കിന്റെ ടെറിട്ടറി ആണ് ഗ്രീൻലാൻഡ്. ട്രൂ ഓ ഫാൾസോ? ട്രൂ. ശരിയാണല്ലേ. ട്രൂ ആണ്. സ്ലെഡ്ജ് ഈസ് എ കാർട്ട് ഹാവിംഗ് വീൽസ്. എന്താണ്? സ്ലെഡ്ജ് ഈസ് എ കാർട്ട് ഹാവിംഗ് വീൽസ്. ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. ഇനി മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഇനി എന്താണ്? മാച്ച് ദി ഫോളോയിങ്. ദ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ്. സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് എന്താണ്? ദ വാമസ്റ്റ് പാർട്ട് ഓഫ് ഗ്രീൻലാൻഡ്. സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിലെ ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഭാഗം. ദ വാമസ്റ്റ് പാർട്ട് ഓഫ് ഗ്രീൻലാൻഡ്. ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ എന്താണ്? പാസസ് ത്രൂ ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിലൂടെ കടന്നു പോകുന്നതാണ് എന്ത്? ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. കായക്ക് എന്താണ്? ബോട്ട്. എന്താണ്? കായക്ക്, ബോട്ട്. ഹോൾസ്റ്റൈൻ ബോർഗ്. എന്താണ് ഹോൾസ്റ്റൈൻ ബോർഗ്? സിസ്മിയട്ട്. എറിക് ദി റെഡ്. എറിക് ദി റെഡ് എന്താണ്? ഗേവ് ദ നെയിം ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന പേര് നൽകിയത് എന്താണ്? എറിക് ദി റെഡ് ആണ്. അടുത്ത് നോക്കിക്കേ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. എ ഹ്യൂജ് ഷിപ്പ് ടൈറ്റാനിക് ക്യാപ്സൈസ്ഡ് ആഫ്റ്റർ ഹിറ്റിംഗ് എ ഓ ആൻഡ്. എന്താണ്? ഐസ്ബർഗ്. ആൻസർ എന്താണ്? ഐസ്ബർഗ്. Greenland lies in the continent of. എവിടാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് അമേരിക്കയിൽ. നോർത്ത് അമേരിക്കയിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. The population of Greenland is.
50,000. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നമുക്ക് തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാ പറയുന്നത്
ഫലം തരുന്ന ചെടികൾ അല്ലെ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ചെടികളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ അവ നമുക്ക് എന്താണ് ഉപകാരം ചെയ്യുകയാണ് കാരണം നമുക്ക് കഴിക്കാൻ നമ്മുടെ വിശപ്പകറ്റാനുള്ള കഴിക്കാനുള്ള ആഹാരങ്ങൾ നമുക്ക് തരികയാണ് അപ്പോ അതിന് പൂക്കളെ കാണാൻ ഭംഗിയില്ല പക്ഷെ നമ്മൾക്ക് എന്ത് തരുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരുപാട് കഴിക്കാൻ നമ്മുടെ വിശപ്പകറ്റ് നമുക്ക് ജീവിക്കാനുള്ള ഫുഡ് നമുക്ക് തരുന്നത് അല്ലേ ജോ ബെരെ ആത്മീ ഹോത്തെ ഹൈം വേ സീതെ സാദി ഹോത്തെ ഹൈം അല്ലേ അതായത് വലിയ വലിയ ആളുകൾ അല്ലെ വലിയ പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അല്ലെ അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം സാർ അല്ലെ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എത്ര വലിയ മനുഷ്യനാണെന്ന് നമുക്ക് അറിയാം അല്ലെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ അപ്പോ ഒരുപാട് പൊസിഷനിൽ ഇരുന്ന് ഒരുപാട് വലിയ രീതിയിൽ നമ്മുടെ ലോകത്തെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരുപാട് ബഹുമാനമുള്ള റെസ്പെക്ട് നമ്മൾ ഒരുപാട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെ അദ്ദേഹം വളരെയധികം സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലയോ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് പാവപ്പെട്ട ആളുകളുടെ കൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലെയായിരുന്നു നമ്മളോട് ഓരോരുത്തരോടും എന്ത് ചെയ്ത് പെരുമാറുന്നത് അല്ലെ അപ്പൊ അതാണ് പറഞ്ഞ വലിയ വലിയ ആളുകളാണെങ്കിലും അവരെന്താണ് ഇത്തരത്തില് വലിയ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കണം സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കണം അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അതൊന്ന് കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് വിഷമം വരുമ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും ഒക്കെയുള്ള വലിയ മനസ്സുള്ള ആളുകളായിരിക്കും അടുത്തത് ഗഹരി പാനി കി നദിയോ മേ ദോ പാട്ന ചൗടെ ഹോത്തെ ഹൈ വേ പേടന ലംബി ഹോത്തെ ഹൈ ജോ ചായ വാലെ ഹോത്തെ ഹൈ അല്ലേ ഗഹരി പാനി കി നദിയോ മേ ദോ പാട്ന ചൗടെ ഹോത്തെ ഹൈ അതായത് നമുക്കറിയാം വലിയ വലിയ നദികൾ അല്ലെ വലിയ വലിയ പുഴകൾ അല്ലെ അവയിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഈ വലിയ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ഒഴുക്കായിരിക്കും വെള്ളം നന്നായിട്ട് ഒഴുകി മുന്നോട്ട് പോകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പൊ ഇങ്ങനെ ഈ വെള്ളം ഒഴുകി പോകുമ്പോ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഈ ഒഴുക്കിന്റെ കൂടെയാണ് വെള്ളം പോകുന്നത് അല്ലേ അതായത് വെള്ളം ഒഴുകി വരികയാണ് ഒഴുകി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ഒഴുകി വരുന്നു അല്ലേ ഒഴുകി വരുമ്പോ എന്താണ് ആ വെള്ളം എല്ലാം ഒരുമിച്ചാണ് ഒഴുകി പോകുന്നത് അല്ലേ അല്ലാതെ എല്ലാവരും മൂന്നാല് വഴിയിലൂടെ ആണോ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകോ ഇല്ല അല്ലേ അതെന്താണ് ആ ഒഴുക്കിനൊപ്പമാണ് വെള്ളം എന്ത് ചെയ്യുന്നത് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത് അതായത് മരം എത്രത്തോളം വലുതാകുന്നു എന്നുള്ളതിലല്ല കാര്യം അല്ലെ ഒരു വലിയ മരം ആ മരം ഭയങ്കരമായിട്ട് വലുതായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നതിലല്ല കാര്യം പിന്നെന്താണ് ചെറിയ മരമാണെങ്കിൽ പോലും അത് മറ്റൊരു വ്യക്തിക്ക് തണല് നൽകണം അല്ലെ അതായത് വലിയൊരു മരം നിൽക്കുക ഒരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുക എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഏ അത് നല്ല കാര്യം പിന്നെന്താണ് ആ കുഞ്ഞ് അത്രയും മുട്ടം ഉയർന്ന് വലുതായ ഒരു മരം അല്ലെങ്കിൽ പോലും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വെയില് കൊള്ളാതെ തണലേൽക്കുകയാണെങ്കിൽ ആ മരത്തിലാണ് കാര്യം അല്ലേ അതാണ് പറയുന്നത് അപ്പൊ അതായത് ഇവിടെ ഈ ഒരു ഉദ്ദേശിച്ച കാര്യം വെച്ചാല് വളർന്ന് വലുതായിട്ട് ഒരുപാട് വലിയ സ്ഥാനത്തെത്തി അല്ലെങ്കിൽ ഒരുപാട് വലിയൊരാളായി ഒരുപാട് കാശൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല കാര്യം അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം അല്ലെ ഇവർക്ക് വയ്യാതെ അസുഖമായിട്ട് കിടക്കുമ്പോൾ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം മറ്റുള്ളവർക്ക് നമ്മളെയും കൊണ്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് എന്ത് നമ്മളുടെ പേരെന്താണ് ഉയരുന്നത് അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് അപ്പോഴാണ് ഒരു കാര്യം ഉണ്ടാവുന്നത് അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും എന്തായിരിക്കണം ഒരു സഹായമായിട്ട് നിൽക്കണം അല്ലെ അവരെ അവർക്കൊരു തണലായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ച് അവർക്ക് എന്താണ് നമ്മളെ പറ്റി നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കണം അതിലാണ് കാര്യം അടുത്ത നോക്കിയേ ജോ ജിത്തനെ ബന്ദി തന്റെ ഹായും ബേ നകലി ഉത്തനെ ഹോത്തെ ഹായും ജോ അസലി മോത്തി ഹോത്തെ ഹായും ബേ ബിന രംഗക്കെ ഹോത്തെ ഹായും അല്ലെ അതായത് നമ്മൾ പറയും നമ്മുടെ വീട്ടില് ഉള്ള നമ്മുടെ അച്ഛനൊക്കെ പറയാം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയും അല്ലെ അതായത് നമ്മൾ പണ്ട് തൊട്ട് എന്താണോ കേട്ടും കണ്ടും വളരുന്നത് അത് തന്നെയായിരിക്കും പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്യുന്നത് അല്ലെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോ അതാണ് പറയും നമ്മൾ പണ്ട് മുതലേ ജനിച്ച് വളർന്നു വരുന്ന ആ ഒരു കുഞ്ഞു പ്രായം തൊട്ട് നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ശീലങ്ങളാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ശീലങ്ങളൊക്കെ തന്നെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോഴും പോകാനായിട്ട് അല്ലെ നമ്മള് അതൊന്നും മറന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്ത് ആരും മുന്നോട്ട് പോകരുത് ജോ അസലി മോത്തി ഹോത്തെ ഹൈം വേ ബിന രംഗക്കെ ഹോത്തെ ഹൈം അല്ലെ അതായത് നമുക്കറിയാം ഒറിജിനൽ പവിഴങ്ങൾ
പവിഴമുത്ത് അല്ലെ, പവിഴം കേട്ടില്ലേ, നമ്മൾ കടലിനടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പവിഴപ്പുറ്റ്, പവിഴമില്ലേ, ഒരുപാട് വിലമതിക്കുന്ന പവിഴങ്ങൾ അല്ലെ. അപ്പൊ ആ ഒറിജിനൽ പവിഴം എന്നുള്ളതിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാക്കിയിട്ടില്ല, വലിയ നിറം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിലെ നിറം കുറവായിരിക്കും എന്ത്, ഈ സ്വർണം, സ്വർണത്തിന് നല്ല നിറമാണല്ലേ, അതുപോലെ വെള്ളി അല്ലെ, അതിന് നല്ല ഒരു ഒരു കളറാണല്ലേ. അപ്പൊ ഈ സ്വർണത്തിനും വെള്ളിക്കും നല്ല നിറമുണ്ട്, പക്ഷേ ഒറിജിനൽ പ്യുവറായിട്ടുള്ള ആ ഡയമണ്ട്സ് അല്ലെങ്കിൽ വജ്രങ്ങൾ, പവിഴങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിനൊട്ടും നിറം കാണത്തില്ല, ഒരു വേറെ നിറം പോലെ ആയിരിക്കും. അതായത് അവിടെ പറയുന്നത് മനസ്സിന് നല്ല നന്മയും അല്ലെ, മറ്റുള്ളവരെ സഹായിക്കുന്ന സഹാനുഭൂതിയുള്ള ആളുകളെ കാണുമ്പം നമുക്ക് അവര് വലിയ ആളുകളാണ്, അവർ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്, അവരുടെ മനസ്സ് അത്രയും വിശാലതയായിട്ടുള്ള മനസ്സാണ് എന്നൊന്നും അവരെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ്, അവര് വളരെ അധികം പാവപ്പെട്ട ഒരു മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും. അവരെ പുറമേ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ല, പക്ഷെ പുറമേ ചിരിച്ചുകൊണ്ട് നിന്ന് ആ എന്താണ് കൂടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോ ആ നമുക്കിട്ട് പാരമണിയുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ ചിരിച്ചോട് നമ്മൾ കാണാനൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒക്കെ വന്ന് നിൽക്കും. പക്ഷെ അപ്പം നമ്മളായിരിക്കും അവർ നല്ല ആളുകളാണ്, പക്ഷെ അവരായിരിക്കത്തില്ല അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന, കാണാൻ ഒരു അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് അവരൊന്നും തോന്നാത്ത സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിരിക്കും നമുക്ക് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത്. जो अपनी हद में रहते हैं, बेहद अपने में होते हैं, होते आसाद वही जो खुद बंधन में जकड़े होते हैं. അതായത് നമ്മൾ പറയുകയാണ്, നമ്മളുടെ രീതിയിൽ, അതായത് നമുക്ക് നമ്മളുടെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം, നമ്മളെ പറ്റി സ്വന്തമായിട്ട് ഒരു എന്ത് വേണം, ഒരു ആത്മവിശ്വാസം വേണം അല്ലെ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് വട്ടം ചിന്തിക്കണം, ആ പോകുന്ന ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണോ, അത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മളെ പോലെ തന്നെ സന്തോഷമായിരിക്കുമോ, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ സന്തോഷമായിരിക്കുമോ എന്ന് നമുക്ക് തോന്നണം. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മളുടെ മനസ്സിൽ അതിനെ പറ്റിയിട്ട് നല്ലൊരു വിശ്വാസം, ആ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണ്, കുഴപ്പമില്ല എന്നൊരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെ. അങ്ങനെ നമ്മളുടെ മനസ്സിൽ ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാവൂ, ചെയ്യാവൂ അല്ലെ. നമ്മൾ മറ്റൊരാളുടെ ഒരു എന്താണ് അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ കേട്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എന്താണ് നിൽക്കൽ, നമ്മളുടെ വീട്ടിലെ പേരൻസ്, നമ്മളുടെ അച്ഛനും അമ്മയും, നമ്മളുടെ വീട്ടിൽ, നമ്മുടെ കുടുംബം അല്ലെ, നമുക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിലെ വ്യക്തികളുടെ അഭിപ്രായം, അല്ലാതെ പുറമേ നിന്ന് ഒരു വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുന്നതിന് ഉപരി ആദ്യം നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ പേരൻസിന്റെ ആ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ എന്ത് ചെയ്യുക, ആദ്യം നോക്കുക. നോക്കിയിട്ട് നമുക്ക് ശരിയാണ് എന്നുള്ള കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, ചെയ്യുക. होते आसाद वही जो खुद बंधन में जकड़े होते हैं അല്ലേ. നമ്മളുടെ രീതിയിൽ, അതായത് നമ്മൾ നമ്മളുടെ ഒറ്റ കെട്ടാണ് നിൽക്കുക, നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വൈകി നമ്മൾ അവരെ സഹായിക്കുക അല്ലെ. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് എന്ത് വേണം, ഒരുപോലെ വേണം നമ്മളെപ്പോഴും മുന്നോട്ട്. അല്ലാതെ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട്, അഞ്ചു പേർക്ക് അഞ്ച് മനസ്സായിട്ടിരുന്ന വല്ല കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ അറിയാം നമ്മുടെ ഫാമിലിയിലെ ആളുകളുമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരേ അഭിപ്രായത്തോടുകൂടി വേണം എപ്പോഴും എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എപ്പോഴും സക്സസ് ആയിട്ട് തന്നെ മാറത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ആ ഒരു ചാപ്റ്ററിലെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതേസം ഒന്നും കൂടെ ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് തൊട്ട് നോക്കിയോ. जो फूल फला करते हैं वे हल्के रंग के होते हैं, जो बड़े आदमी होते हैं वे सीधे साधे होते हैं അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വലിയ വലിയ മരങ്ങൾ, ഫലം തരുന്ന മരങ്ങൾ, അവയിലുള്ള പൂക്കളെ കാണാൻ ഒരു ഭംഗിയും മണവും ഒന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് നമ്മളുടെ അല്ലേ, നമുക്ക് വിശപ്പൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തരുന്നതാണ് അവ. അതുപോലെ തന്നെ വലിയ വലിയ ആളുകൾ, വലിയ സ്ഥാനവും മാനവും ഒക്കെയുള്ള വലിയ ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല, പക്ഷെ അവരെന്തായിരിക്കും, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് മാത്രമേ എന്താണ് മറ്റൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മറ്റൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് വായിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഗഹരി പാനി കീ നദിയോ മേ ദോ പാട് ന ചൗടേ ഹോത്തേ ഹൈം വേ പേട് ന ലംബേ ഹോത്തേ ഹൈം ജോ ചായ വാലേ ഹോത്തേ ഹൈം അല്ലെ. അതായത് ഒരു മരം വളർന്നു വലുതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഒരു മരം കുറച്ച് വളർന്നുള്ളൂ എങ്കിലും അതിന്റെ ഇലയും അല്ലെ അതിന്റെ ശാഖകളും ഒക്കെ കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് തണലേകാൻ അതിന് സാധിച്ചാൽ ആ മരത്തിനാണ് എന്ത് ആ വലിയ
ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ദെൻ താങ്ക് യു.